ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിലൊന്നല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. സിനിമാക്കാർ ഇങ്ങനത്തെയൊന്നും ഇടപെടുന്നത് ശരിയല്ല, രാഷ്ട്രീയം പാടില്ല എന്നൊക്കെയാണ് വലിയ ബുദ്ധിജീവിയായ ചെറിയ ഫിലിപ്പിനെപ്പോലുള്ളവർ പറയുന്നത്. ഒരു നികുതിദായകൻ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നികുതിദായകരുടെ ചെലവിൽ നടക്കുന്ന ഒരു സർക്കാരിന്റെ ചെയ്തികളെ വിമർശിക്കാനും എതിർക്കാനും ഓരോ നികുതിദായകനും അവകാശമുണ്ട്. നമ്മൾ രാവിലെ ഉറങ്ങിയെഴുതിക്കുമ്പോൾ തന്നെ ഉടനെഴുന്നേൽക്കുമ്പം പൈപ്പ് തുറന്നാൽ മുതൽ നമ്മൾ കരം കൊടുക്കുക, നികുതി കൊടുക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നികുതി വാങ്ങുകയും അത് ദൂർത്തെടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വന്നത്. അത് സിനിമാക്കാരനാവണമെന്നില്ല, എന്തു തന്നെ എന്ത് തൊഴിലെടുക്കുന്നവരായാലും കരം കൊടുക്കുന്ന ആർക്കും അതിനൊരു അവകാശമുണ്ട്. മൂന്നാറിനെ സംബന്ധിച്ചാണെങ്കിൽ മൂന്നാർ മാത്രമല്ല കയ്യേറപ്പെട്ടിട്ടുള്ളത്, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ദുർബല പരിസ്ഥിതി ദുർബല പ്രദേശമായ മൂന്നാറിന്റെ കയ്യേറ്റം ഉറപ്പിക്കേണ്ടത് കേരളത്തിന്റെ വരുന്ന തലമുറയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ തലചായ്ക്കാൻ ഇടമില്ലാതെ ഒരു കൂര പോലും വെച്ച് കെട്ടാനില്ലാത്ത ഈ കേരളത്തിൽ ഹെക്ടർ കണക്കിന് ഭൂമി സ്വന്തം കൈവശം വെച്ചിരിക്കുന്ന ഒരുപാട് പേർ, വൻകിടക്കാർ, വടക്കേന്ത്യക്കാർ, വിദേശികൾ, ഇവരുടെ നേരെ ഒരു വിരലിനക്കാൻ പോലും സാധിക്കാത്ത വേറെ പ്രതീക്ഷകൾ തന്ന ഈ സർക്കാരിനെ വിമർശിക്കാൻ ഓരോ നികുതിദായകനും അവകാശമുണ്ട്. ആദിവാസികൾ, അതുപോലെ ദളിതർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ചെങ്ങറയിലും മുത്തങ്ങയിലും ഒരു കൊടി സ്ഥാപിച്ചപ്പോൾ, ഒരു കൂര കെട്ടിയപ്പോൾ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് വെടിവെക്കാൻ മടി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് ഒരു ഒരു കുരിശ് കണ്ടപ്പോ ആരിളകി. കുരിശ് നാട്ടുന്നത് കുരിശ് പൊളിച്ചു മാറ്റുന്നത് അശ്ലീലമാണെന്ന് പറയുന്നത്. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയെ തെരുവിൽ പോലീസ് വലിച്ചയക്കുമ്പോൾ തോന്നാത്ത അശ്ലീലം ഒരു മതചിഹ്നം പിഴുതു മാറ്റുമ്പോൾ എങ്ങനെയുണ്ടാവും? കുരിശിന്റെ മറവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതചിഹ്നത്തിന്റെ മറവിൽ ഭൂമി കൈകയറുന്നത് വളരെ എളുപ്പമാണ്. നാലാള് ചേർന്നൊരു സഭ ഉണ്ടാക്കുന്നു, ഒരു കുരിശ് സ്ഥാപിക്കുന്നു, ഒരു കുരിശടി സ്ഥാപിക്കുന്നു, ഒരു ഭണ്ഡാര സ്ഥാപിക്കുന്നു, പിന്നെ അതിനടുത്തൊരു പള്ളി പണിയുന്നു, പ്രാർത്ഥനാലയം പണിയുന്നു, മതിൽ കെട്ടുന്നു, പിന്നെ സ്കൂളായി, കോളേജായി, കന്യാസ്ത്രീ മഠമായി, സെമിനാരിയായി, ആശുപത്രിയായി, അങ്ങനെ ഭരണകൂടത്തിന്റെ മറ്റൊരു രൂപം സമാന്തര ഭരണകൂടം തന്നെയായിട്ടാണ് പല മത സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം കുരിശ് മാറ്റുന്നതിലൂടെ, കുരിശ് അഴിച്ചു മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ബാങ്ക് ജപ്തിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ അവനെ വെളുപ്പിക്കുമ്പോൾ അവന്റെ ചട്ടയും കരവും, അവന്റെ കുഞ്ഞുകുട്ടി പരാതികളെടുത്ത് തെരുവിലെറിയുമ്പോൾ തോന്നാത്ത അശ്ലീലം, ഒരു കുരിശ് പിഴുതു മാറ്റുമ്പോൾ തോന്നുന്ന മുഖ്യമന്ത്രി പേടിക്കുന്നത് വേറെ ആരോഗ്യമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷിഭേദമന്യെ എല്ലാവരും അരമനകളിൽ പോയി മറ്റാണ്ടടുത്ത് പോയി കുമ്പിട്ട് വെച്ചത്, വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുരിശ് കയ്യേറിയ ഒരു കുരിശ് സ്ഥാപിച്ച കുരിശ് അവിടെ പിഴുതു മാറ്റിയപ്പോൾ മണ്ണുമാകുന്ന യന്ത്രം പോലും നിരോധിക്കേണ്ട ഒരു ഭീരുത്വം കാണിച്ച ഒരു ഗവൺമെന്റിൽ നിന്നും എങ്ങനെയാണ് നികുതിദായകർക്ക് നീതി ലഭിക്കുക? എത്രയോ മനുഷ്യർ, ഒരു സെന്റ് ഭൂമി പോലില്ലാത്ത മനുഷ്യരുണ്ട്, ഒരു കൂരയില്ലാത്ത മനുഷ്യരുണ്ട്, തിരികൾക്കൊക്കെ നൽകുന്ന മനുഷ്യരുണ്ട്. ഇവർക്ക് ഭൂമി കൊടുക്കാനാവാത്ത, അല്ലെങ്കിൽ ഇവരുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മിടുക്ക് കാണിക്കുന്ന, തിന്നമെടുക്ക് കാണിക്കുന്ന, പോലീസിന് കൈവച്ചു വച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് മൂന്നാറിൽ കുരിശ് മാറ്റിയത് ഭയങ്കര അസഹ്യമാകുന്നു. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഗ്രാമ്യഭാഷയാവെന്ന് പറയുന്നു, പിന്നെ ഗ്രാമ്യമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും അവസാനം ഒരു പരസ്യശാസ്ത്ര സംഘടന മന്ത്രി മണി ഒരിക്കലും പറഞ്ഞു, എന്റെ ഒരു പരാമർശത്തെ മുൻനിർത്തി പറഞ്ഞു, അയാൾ പള്ളിയിൽ അച്ഛനൊക്കെ ഒരു വേഷം കിട്ടുന്ന ആളല്ലേ,
ഞാൻ ഒരുപാട് ചിലവരെ വിഷം കിട്ടിയിരുന്നെങ്കിലും പള്ളിയിലെ അച്ഛനെ മാത്രം ഓർമ്മിക്കാൻ കാരണം ഇവർ പള്ളിയെ വായിച്ചതുകൊണ്ടാണ്. അതറിയാതെ പറഞ്ഞു വേണം മണി. ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങൾ ചീത്ത പറഞ്ഞ് മാധ്യമങ്ങൾ കള്ളുകുടിയന്മാരാണെന്ന് പറഞ്ഞ് ഈ കള്ളു കുടിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കള്ളുപിടിക്കുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്, മന്ത്രിമാരുടെ അലവൻസും പാറ്റൊക്കെ കിട്ടുന്നത്, 1000 കോടിയാണ് മുദ്രിമാന്മാർ ഇവർക്ക് കൊടുക്കുന്നത്. അത് വളരെ മോശമായ കാര്യമായി ഒരിക്കൽ ഒരു സ്ഥലത്ത് പറയുകയും ഇത്തരത്തെ ബജറ്റിൽ 1000 കോടിയാണ് വരുമാനം ബീവറേഷനെന്ന് പറയാൻ പരിഗണിക്കുകയും ചെയ്യാത്ത ധനമന്ത്രി സുമിത് സ്വന്തം കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ ശവശരീരം മറവ് ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ഗോത്രങ്ങൾ, എത്രയോ ആദിവാസി സംഭവങ്ങൾ അവർക്ക് സ്വന്തമായി സെമിത്തേരി പോലുമില്ല. അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന വാർത്തയാണ്, ഞങ്ങളെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും, മരിച്ച ബന്ധുവിനെ ഭാര്യയെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ സ്വന്തം വീടിന്റെ ചെറിയ വീടിന്റെ അടുക്കളയിൽ മണ്ണ് വാണ്ടി അവിടെ അടക്കം ചെയ്ത ഒരു ആദിവാസി കുടുംബത്തെ പറ്റി പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ശവശരീരം പോലും മറവ് ചെയ്യാൻ സാധിക്കാത്ത, അത്ര ഭൂമിയില്ലാത്ത മനുഷ്യർ വസിക്കുന്ന ഈ കേരളത്തിൽ ഹെക്ടർ കണക്കിന് ആയിരക്കണക്കിന് ഇലക്ടറുകൾ സംരക്ഷിച്ചിരിക്കുന്നവരുടെ നേരെ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ പവർ ഉപയോഗിച്ച് അതിന് മുതിരുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ പിന്തുണയ്ക്കുകയാണ് കേരള സമൂഹം ചെയ്യേണ്ടത്. നമുക്ക് ഭാഗ്യം പോലെ വീണ് കിട്ടുന്നതാണ് ചില ഉദ്യോഗസ്ഥന്മാർ. അവർ ഉദ്യോഗസ്ഥ ഭരണമല്ല നടപ്പിലാക്കുന്നത്, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർ നടപ്പിലാക്കുന്നത്. അവരെ സ്ഥലം മാറ്റുക, അവരെ തരംതാഴ്ത്തുക, ഇതൊക്കെ തിരിച്ചടിയായി സെൻകുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥൻ വീണ്ടും വന്നിരിക്കുന്നു. ജനങ്ങൾ അവരുടെ മനസ്സിൽ സ്ഥാനം കൊടുത്തവർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. വിശ്വാസിങ്ങിനെ പോലെയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ, അനുപമയെ പോലെയുള്ള ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. ഇവരെന്തുകൊണ്ട് സ്ഥലം മാറ്റുന്നു, ഇവരെന്തുകൊണ്ട് നിഷ്ക്രിയരാക്കുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഗവൺമെന്റ് പറയുക? രാജാഭവനെ പോലെയുള്ള വിദ്യാഭ്യാസമുള്ള വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഊളം പാറക്കയക്കണം എന്ന് പറയുന്ന രീതിയിൽ തരംതാണു പോയ സംസ്കാര ശൂന്യരായ ഭരണകർത്താക്കൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഈ വകുപ്പ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് കേരളത്തിലെ ചിന്തിക്കുന്ന, നികുതി കൊടുക്കുന്ന മനുഷ്യരാണ്. കാരണം വിട്ടുവീഴ്ചയില്ലാതെ സന്ധി ചെയ്യുന്ന ശ്രീ ചന്ദ്രശേഖരൻ, അതുപോലെ തന്റെ ദൌത്യം നടപ്പിൽ വരുത്തുന്ന രാജാറാമന്, അതുപോലെയുള്ള മെഡിക്കന്മാരെ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യും. യുവ തലമുറ നോക്കി നിൽക്കുന്ന ഇത്ര ഉദ്യോഗസ്ഥന്മാരെയാണ്. ഞങ്ങളുടെയൊക്കെ തലമുറ കഴിച്ചു എങ്കിലും പുതിയ തലമുറയിലെ കുട്ടികൾ നോക്കുന്നത് മെഡിക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ്, അഴിമതി വരളാത്ത ഉദ്യോഗസ്ഥന്മാരെയാണ്. ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്? ഒരു കുരിശു പിടിച്ചു മാറ്റിയാൽ അതിന്റെ പേരിൽ അശ്ലീലമാണെന്ന് പേര് പറയുക, അത് ലോകം എങ്ങനെ വ്യാഖ്യാനിക്കും, അതിന്റെ പേരിൽ വിമോചന സമരം കുറ്റപ്പെടുമെന്ന് പറയാം. എല്ലാ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന ഹിന്ദുത്വം നമ്മളെ അനുശേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 80 അമ്പലങ്ങളാണ് ഡിമോളിഷ് ചെയ്തത്, ബുൾഡോസർ വെച്ച് തകർത്തു കളഞ്ഞത്. 80 അമ്പലങ്ങൾ, അദ്ദേഹം ഹിന്ദുത്വവാദിയാണ്. അതാണ് ഭരണത്തിലെ ധീരത. അതായത് ഊരിപ്പിടിച്ച കത്തിയുടെ മുമ്പിലൂടെ നടന്നുപോയി എന്ന് പറയുന്നതൊന്നും ധീരതയല്ല, നല്ല കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ധീരത. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതിന് ധീരത എന്ന് പറയുക. മറ്റേത് പറയുക പൊങ്ങച്ചമെന്നാണ്. ഒരാളും പറയില്ലല്ലോ ഞാൻ ബയണറ്റ് മുമ്പിലൂടെ നടന്നുപോയി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഉത്തരവുകൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ട പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നികുതിദായകൻ എന്ന പേരിൽ ഈ മൂന്നാറിലെ കയ്യേറ്റമല്ല, കേരളത്തിലെ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതിന് എന്റെ ധാർമ്മികമായ പിന്തുണ ഞാൻ അറിയിച്ചുകൊള്ളുന്നു എന്ന് ഇവിടെ ക്ഷണിച്ച യുവരാജ് സൈനിക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം.